കോൺഗ്രസ് വിട്ട ഗുജറാത്തിലെ മുൻ പിസിസി വർക്കിംഗ് പ്രസിഡന്റ് ഹാർദിക് പട്ടേൽ നാളെ ബിജെപിയിൽ ചേരും. അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രബലരായ പട്ടേൽ സമുദായത്തിൽ നിർണായക സ്വാധീനമുള്ള ഹാർദിക് പട്ടേൽ ഭരണകക്ഷിയായ ബിജെപിക്ക് ഒപ്പം ചേരുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ കാണാനാകുമെന്നാണ് ഹാർദിക് ഈ വാർത്തകളോട് പ്രതികരിച്ച് പറയുന്നത്. മെയ് 18-നാണ് ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത്. 19-ൽ അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു പട്ടേൽ കോൺഗ്രസിൽ ചേർന്നത്. ഗുജറാത്ത് ജനസംഖ്യയുടെ 13% പട്ടേൽ സമുദായം വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയാണ്. വലിയ ആരോപണങ്ങൾ ഗുജറാത്ത് കോൺഗ്രസ് നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ നടത്തിയാണ് പാർട്ടിയിൽ നിന്നുള്ള രാജിക്കത്ത് പട്ടേൽ സോണിയാഗാന്ധിക്ക് അയച്ചത്. തികഞ്ഞ പരിഹാസമായിരുന്നു രാഹുലിനും സംസ്ഥാന നേതാക്കൾക്കുമെതിരെ പട്ടേൽ നടത്തിയത്. 2019-ൽ രാഹുൽ ഗാന്ധി മുൻകൈയെടുത്തായിരുന്നു ഹാർദിക് പട്ടേലിനെ കോൺഗ്രസിൽ കൊണ്ടുവന്നത്. എന്നാൽ കോൺഗ്രസ് വിട്ടുപോകുമ്പോൾ അതേ രാഹുലിനെ കണക്കറ്റ് പരിഹസിച്ചാണ് ഹാർദിക് പുറത്തു പോകുന്നത്. ഗുജറാത്തിൻ്റെ കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ലാത്തവരാണ് സംസ്ഥാന നേതൃത്വത്തിലുള്ളതെന്നും അവരുടെ ശ്രദ്ധ മൊബൈൽ ഫോണിലും സംസ്ഥാനത്ത് സന്ദർശനത്തിനെത്തുന്ന നേതാക്കൾക്ക് ചിക്കൻ സാൻഡ്വിച്ച് ഉറപ്പാക്കുന്നതിലുമാണെന്നായിരുന്നു പട്ടേൽ പരിഹസിച്ചത്. രാഹുൽ ഗുജറാത്ത് സന്ദർശിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തെ കാണാൻ ഹാർദിക്കിന് സാധിച്ചിരുന്നില്ല. ഇക്കാര്യം പരിഹാസ രൂപേണ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിക്ക് അയച്ച രാജിക്കത്തിൽ പട്ടേൽ പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ മുതിർന്ന നേതാക്കളെ കണ്ട് ഗുജറാത്തിലെ പ്രശ്നങ്ങൾ സംസാരിച്ചപ്പോൾ അത് ശ്രദ്ധിക്കാനായിരുന്നില്ല. മൊബൈൽ ഫോണിൽ നോക്കാനും മറ്റു കാര്യങ്ങളിലുമായിരുന്നു അവരുടെ താല്പര്യം. പട്ടേൽ ഇങ്ങനെയാണ് കുറ്റപ്പെടുത്തിയത്. പാർട്ടി സംഘടിപ്പിക്കാനിരിക്കുന്ന പര്യടനങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനേക്കാൾ ഗുജറാത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അവിടെ സന്ദർശനത്തിന് വരുന്ന നേതാക്കൾക്ക് ചിക്കൻ സാൻഡ്വിച്ച് ഉറപ്പാക്കുന്നതിലായിരുന്നു. രാജിക്കത്തിലെ മറ്റൊരു പരിഹാസമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെയും ഹാർദിക് പട്ടേൽ ആഞ്ഞടിച്ചിരുന്നു. ബി ജെ പി രാഹുലിനെ പരിഹസിക്കുന്ന അതേ ശൈലിയായിരുന്നു പട്ടേലിൻ്റെയും വിമർശനം. നിർണായക സമയങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകേണ്ടപ്പോൾ നമ്മുടെ നേതാവ് വിദേശത്തായിരുന്നു എന്നാണ് പട്ടേൽ രാഹുലിനെ ഉന്നമിട്ട് കുറ്റപ്പെടുത്തിയത്. കോൺഗ്രസിനോടുള്ള അതൃപ്തി പരസ്യപ്പെടുത്തിയ ഹാർദിക് ട്വിറ്ററിൽ നിന്ന് നേരത്തെ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കിയിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഒരു പൊതുപരിപാടിയിൽ ഹാർദിക് പട്ടേലും പങ്കെടുത്തിരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സ്ഥാനമൊഴിയാനുള്ള ധൈര്യം ഞാൻ സംഭരിക്കുകയാണ്. എൻ്റെ തീരുമാനത്തെ എൻ്റെ സഹപ്രവർത്തകരും ഗുജറാത്തിലെ ജനങ്ങളും സ്വാഗതം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ചുവടുവയ്പ്പിലൂടെ ഗുജറാത്തിന് വേണ്ടി ശരിക്കും ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഹാർദിക് പട്ടേൽ ട്വിറ്ററിൽ കുറിച്ചത്.